ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈഫ്രോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ലൈനിങ് ഇല്ലാത്ത ചുരിദാറിൻ്റെ ഷോൾഡർ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഞാൻ ലൈനിങ് ഉള്ള ചുരിദാറിൻ്റെ ഷോൾഡർ രണ്ട് രീതിയിൽ എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ള വീഡിയോ ചെയ്തിരുന്നു. ഇതിപ്പോൾ നമ്മൾ ലൈനിങ് ഇല്ലാത്ത ചുരിദാർ എങ്ങനെയാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത്, പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ജോയിൻ ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ എൻ്റെ ഒരു പീസ് ഒരു ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷനായിട്ടുള്ള ഭാഗത്ത് ഞാനിവിടെ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. നോർമലി നമ്മൾ ക്യാൻവാസ് വെച്ച് തയ്ക്കുമ്പോൾ നെക്ക് കട്ട് ചെയ്യാറില്ല, ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാറുള്ളൂ. എന്നാലും ഞാനിതിപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഈ പീസിൽ നെക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇത് ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ക്യാൻവാസ് വെച്ച് ഞാൻ ഒരു തുണിയിലേക്ക് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാം. നെക്കിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്, നെക്കിൻ്റെ മാത്രമായ എങ്ങനെ ക്യാൻവാസിൽ ചെയ്യാം എന്നൊക്കെയുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ട് നെക്കിൽ നമ്മൾ സാധാരണ തയ്ച്ചു പിടിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് റിവേഴ്സ് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ വെച്ചിട്ട് ഒരല്പം ഇത് ഇവിടെ അല്പം താഴ്ത്തി വെച്ചിട്ട് വേണമല്ലോ, ഈ ഭാഗം അല്പം താഴ്ത്തി വെച്ചിട്ട് വേണം അര ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫ്രണ്ട് പീസിൽ ഇതേ ഇതുപോലെ നമ്മൾ ക്യാൻവാസ് വെച്ച് ഞാൻ തയ്ച്ചിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് ചെയ്യുന്നത് റിവേഴ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ നെക്ക് വെക്കുന്ന പോലെ ഇത്രയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് നമ്മളിത് ഫ്രണ്ട് പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്, റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം ബാക്ക് പീസും നമ്മൾ ഇതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് ബാക്ക് പീസിൽ നമ്മൾ നോർമലി ക്യാൻവാസ് വെക്കാറില്ല, വെക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ക്രോസ് പീസ് വെച്ചിട്ട് ഇതേപോലെ വെറും തുണി മാത്രം വെച്ചിട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതും നമ്മൾ ബാക്ക് പാർട്ടിലേക്ക് റിവേഴ്സ് ചെയ്തെടുക്കുന്നു. കൂടുതൽ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് വേറൊരു കളർ ക്ലോത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സെയിം കളർ തന്നെ ആയിരിക്കുമല്ലോ വെക്കുന്നത്. ബാക്ക് പീസും ഇതേ നമ്മൾ ഇതുപോലെ തന്നെ റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം, അതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെയും നമ്മൾ പുറമേ കാണുന്ന നല്ല പീസ് നല്ല ഭാഗം അത് തമ്മിൽ ഫേസ് ടു ഫേസ് ആയിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ നിങ്ങൾ നല്ല ചുരിദാറിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ വെക്കുന്ന തുണിയുടെ ഈ പീസ് കൂടി ഇങ്ങനെ മടക്കി തയ്ക്കണം കേട്ടോ. ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തല്ല, അല്ലാതെ തന്നെ ഇങ്ങനെ മടക്കി തയ്ക്കണം. ഞാനിപ്പോൾ ഇവിടെ വീഡിയോ ആയതുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്. ഇങ്ങനെ ഫുൾ റൗണ്ടായിട്ട് മടക്കി തയ്ക്കണം. അതുപോലെ തന്നെ ഇതും ദേ ഈ ക്യാൻവാസുമായിട്ട് മടക്കി ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് തയ്ക്കണം. ഇന്ന് നമ്മൾ ദേ ഈ ഷോൾഡറിൻ്റെ പോർഷൻ കണ്ടോ, ഈ ഷോൾഡറിൻ്റെ ഭാഗം ഒരുപോലെ വരത്തക്ക രീതിയിൽ, കാരണം ഇവിടെ വ്യത്യാസം വരരുത്, നമ്മുടെ കഴുത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ വ്യത്യാസം വന്നാൽ കഴുത്തിൻ്റെ ആ പോർഷൻ വന്നിട്ട് കയറി ഇറങ്ങിയിരിക്കും. അതുകൊണ്ട് ഇവിടെ നല്ലതുപോലെ ഒരുപോലെ വരത്തക്ക രീതിയിൽ തന്നെ പിടിക്കുക. ഇതേ കണ്ടോ, ഈ ഫ്രണ്ടും ബാക്കും ഒരുപോലെ വരത്തക്ക രീതിയിൽ തന്നെ പിടിക്കുക. എന്നിട്ട് നമുക്ക് ഈ ക്യാൻവാസിൻ്റെ പോർഷൻ, ക്യാൻവാസ് ഇതേ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങോട്ടേക്ക് കഴുത്തിൻ്റെ ഭാഗത്തേക്ക് നിവർത്തി വെക്കുക. കണ്ടോ, കഴുത്തിൻ്റെ പോർഷനിലേക്ക് നിവർത്തി വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മളിവിടെ നിന്നും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾ അര ഇഞ്ച് ഗ്യാപ്പിലോ അതെത്രയാണെന്ന് വെച്ചാൽ കാലിഞ്ച് ഗ്യാപ്പിലോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കഴുത്തിൻ്റെ പോർഷനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യരുത്. ഇവിടെ വ്യത്യാസം വന്നാൽ നമുക്ക് ഈ ഷോൾഡറിൻ്റെ പോർഷനിൽ നമുക്കിവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടെ അല്പം വ്യത്യാസം വന്നാലും നമുക്കിത് കട്ട് ചെയ്ത് കളയുകയോ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. കഴുത്തിൻ്റെ ഭാഗം വ്യത്യാസം വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സ്റ്റിച്ചിങ് എപ്പോഴും ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇതേ ഇതുപോലെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ദേ കണ്ടോ നിവർത്തിയെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് എങ്ങനെയാണെന്ന് കാണിക്കാം. ദേ കണ്ടോ, ക്യാൻവാസ് നമ്മൾ ഉള്ളിലേക്ക് മടക്കുന്നു. ഇനി ഇത് നമ്മുടെ ബാക്ക് പീസ് ഇങ്ങോട്ടേക്ക് വെക്കുന്നു. കണ്ടോ, അപ്പം കൃത്യമായിട്ട് തന്നെ ദേ കണ്ടോ ഷോൾഡർ കണ്ടോ, കൃത്യമായിട്ട് തന്നെ നമുക്ക് ഷോൾഡർ പോർഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഞാൻ ദേ ബാക്ക് പീസ് എടുത്തപ്പോൾ ബാക്കിൽ നമ്മൾ ക്രോസ് പീസോ ഇതുപോലെ തുണിയോ വെച്ച് തയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാനൊരു അല്പം കടത്തിയാണ് ഇട്ടിരുന്നത്. ഈ ക്രോസ് പീസ് എടുത്ത തുണി നമ്മളെടുത്ത ഈ നമ്മുടെ മെയിൻ ക്ലോത്തിനേക്കാൾ ഒരല്പം ആ റേഞ്ച് കടത്തിയിട്ടു. അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ കടത്തി, ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ ഇതില്ല എന്ന് വിചാരിച്ചോളൂ, അപ്പോൾ അത് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു അല്പം തുണി ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത്, ഇതൊന്ന് ദേ ഇങ്ങനെ കവർ ചെയ്ത് നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കണ്ടോ, ഒട്ടും തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു അല്പം തുണി ഇങ്ങനെ കടത്തിയിട്ട് ഇങ്ങനെ തയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തയ്ച്ചതിന് ശേഷം മാത്രമേ കഴുത്തിൻ്റെ ഈ അരിക് ചേർത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാറുണ്ടല്ലോ ചുരിദാറിൻ്റെ, നോർമലി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രം ഫ്രണ്ടും ബാക്കും ഒന്നിച്ച് നമുക്കപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഷോൾഡർ ഭാഗം ഇരിക്കുകയും ചെയ്യും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത്, നല്ല ഭംഗിയായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൈനിങ് ഇല്ലാത്ത
ചുരിദാറിലെ ലൈനിങ് ഇല്ലാത്ത നമ്മുടെ കുർത്തിയോ ചുരിദാറോ ഒക്കെ തയ്ക്കുമ്പോൾ, അതായത് നമ്മൾ കട്ടിയുള്ള തുണിയാണെങ്കിൽ നമ്മൾ നോർമലി ലൈനിങ് വെക്കാറില്ലല്ലോ, അപ്പോൾ ഇതുപോലെയാണ് നെക്ക് പിടിപ്പിക്കുന്നത്. ഈ പോർഷൻ കൈകൊണ്ട് ഹെം ചെയ്യുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലൈനിങ് ഇല്ലാത്ത ചുരിദാറിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത്. എല്ലാവരും ഇനി തയ്ക്കുമ്പോൾ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.